എന്തെങ്കിലും പിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യില്ലെന്നും പൊതുവായിട്ട് ഇപ്പോൾ അതാ ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ചെയ്താൽ അത് ചെയ്തു. പിന്നെ അതിൻ്റെ മെയിൻറ്റെയിൻ വരുമ്പോൾ അത് അതൊന്നും തന്നെ ഇപ്പോൾ എവിടെയും നടക്കുന്നില്ല. മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം പണിയുമ്പോൾ തന്നെ അവൻ്റെ പോക്കറ്റിൽ കിട്ടാനുള്ളത് കിട്ടിയല്ലോ. പിന്നെ മെയിൻറ്റെയിൻ ചെയ്താലെന്ത് ചെയ്തില്ലെങ്കിലും എന്താ അടുത്ത പ്രൊജക്റ്റ് തപ്പിപ്പോയാൽ പോരെ. അവർക്ക് ഉദ്യോഗസ്ഥന് എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ പോകണം. ഇപ്പോൾ അതേ പൈപ്പ് പൊട്ടി, പൈപ്പ് പൊട്ടിച്ചതിൻ്റെ പേരിൽ ഇപ്പുറത്ത് ഇത് പൊട്ടിച്ച്, അപ്പോൾ അതിൻ്റെ പ്രൊജക്റ്റിൽ അവിടെ ഒരെണ്ണം, ഇപ്പുറത്ത് വേറെണ്ണത്തിൽ ഇത്. അപ്പോൾ അതേ ഈ പുല്ലെങ്കിലും മറിക്കാനായിട്ട് നമ്മൾ ജീവനക്കാരെ വിടണമെന്നുണ്ടല്ലോ, ഇല്ലേ? അതെങ്കിലും ശരിയാക്കിക്കണ്ടേ? അതല്ലേ മര്യാദ? ഇന്ന ഇന്ന കൗൺസിലർമാരൊക്കെ ഉണ്ട്, ഇന്ന ഇന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇവർക്കൊക്കെ കൂടിയുമായിട്ട് മൊത്തത്തിൽ ഒരു കോടിയൊക്കെ തന്നാൽ ഞങ്ങളാരും മിണ്ടാതിരിക്കാം എന്നൊക്കെ പറയുന്ന ആ ഇടപാടൊന്നും നടക്കൂല. പൈപ്പ് ഇഷ്യൊക്കെ ശരിയാക്കിയാ? ചേട്ടൻ ജെ സി ബിയുടെയാണോ? ജെ സി ബിയുടെ ഓപ്പറേറ്ററാണോ? വഴിയാത്രക്കാരനാണ് ചേട്ടാ. ഈ പൈപ്പ് പൊട്ടിയിട്ടല്ലേ എറണാകുളത്തെ എല്ലാവരും കുടിവെള്ളമൊക്കെ മുട്ടിച്ചത്? ഈ പൈപ്പ് പൊട്ടിയിട്ടല്ലേ ജപ്പാൻ കുടിവെള്ളം എങ്ങോട്ട്? ഇത് മുട്ടിട്ട് ഇത് പൊട്ടിയിട്ടല്ലേ ആദ്യം പൊട്ടി ഇവിടെ, ഇത് കഴിഞ്ഞിട്ട് തമ്മനത്ത് പൊട്ടി എല്ലായിടത്തും പൊട്ടി. ഓ, ഇവിടെ പൊട്ടി കഴിഞ്ഞാൽ പ്രഷർ അവിടെ കൂടി അവിടെ പൊട്ടി. ഇതപ്പോ അധികം കാലമൊന്നും ആയില്ലോ? ഇങ്ങനെ പൊട്ടുമോ ഈ പൈപ്പ്? വെൽഡിംഗ് ആണല്ലോ ജോയിന്റ്. ഓ, ജോയിന്റ് വിട്ടു പോയതാ? ജോയിന്റ് പൈപ്പ് ഇങ്ങനെ പൊങ്ങി വരും. ഓ, അവിടെ ജോയിന്റ് പൊട്ടിപ്പോയതാണ്. അപ്പോൾ വെള്ളം വീട്ടിലൊക്കെ വെള്ളം ഉണ്ടോ? ഇന്നലെ രാത്രി മുതൽ തന്നെ ഒട്ടുമില്ലാതിരുന്നത്. ബോസ്കോ കളമശ? അതെ, ഞാൻ കാണാറുണ്ട് നിങ്ങളുടെ. നിയമം എല്ലാവർക്കും ബാധകം എന്നൊക്കെ പറഞ്ഞു. ആ, അല്ലെങ്കിൽ അത്രയല്ലേ ഉള്ളൂ. എല്ലാവർക്കും ഈക്വാലിറ്റി വേണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. മന്ത്രിക്ക് വെള്ളാതിരിക്കാൻ വേണ്ടി കൂളിംഗ് സിക്കർ ഓട്ടിച്ചോ, ഞാൻ ഓട്ടിക്കും, അത്രേ ഉള്ളൂ. മന്ത്രി മനുഷ്യനും ഞാൻ കണ്ട മൃഗമൊന്നും അല്ലല്ലോ. അത് 3.5 കോടി ജനങ്ങളും കണ്ട മൃഗമാണോ? അല്ല. ഇപ്പം എല്ലാവർക്കും വെയിൽ കൊള്ളുമ്പോൾ പൊള്ളു, അത്രേ ഞാൻ പറഞ്ഞോളൂ. അതെ, ഇതിപ്പോ ശരിയായാ? അതോ അപ്പുറത്ത് പൊട്ടിയായി? അല്ല, ഇന്നലെ രാത്രിയാണ് അവിടെ പൊട്ടിയത്. ശരിയായി, അതാണ് ആദ്യം ശരിയായി. ഇതും ശരിയായി. ഇപ്പൊ ഉച്ച മുതൽ വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങി. എന്റെ ഇത് കുഴി എന്താ മൂടാത്ത? ഇനി അടുത്ത ഘട്ടമായി, ഇനി അടുത്ത പ്രൊജക്ട് ഉണ്ടാക്കണോ? വലിയ വണ്ടിയില്ലേ വണ്ടി? ഇപ്പൊ വലിയ വണ്ടി വരാൻ പാടില്ല എന്ന് പറഞ്ഞാ പോരെ? ആ ശരി, മറ്റേ ഇത് വെക്കണ്ട ബാരിക്കേഡ്. അതാണ്. അപ്പൊ ഇപ്പൊ മൂടണ മാത്രമല്ല, സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഇത് പൊട്ടില്ലേ, പിന്നെ താഴ്ന്നു പിന്നെയും പൊട്ടും. അപ്പൊ എങ്ങനെ ഇത് മനസ്സിലായത്? എങ്ങനെയാ കാലത്ത് കഴിഞ്ഞിട്ടിപ്പോ നല്ല ഇങ്ങനെ വെള്ളം ഇരിക്കും. അപ്പൊ ഞങ്ങളൊക്കെ ഇറങ്ങി നോക്കിയപ്പോ ഇതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകും. റോഡില് റോഡ് ടാറിങ്ങില്ലേ, അടിയിൽ കൂടെ വെള്ളം പോണു, വെള്ളം മോഡ് കൂടെ പോണു. പിന്നെ നമുക്കൊരു മെച്ചം കിട്ടുന്ന ഇതിലേക്ക് പോയി. അത് കാരണം ആ പ്രഷർ വന്നില്ല. ഇതിപ്പോ ആരുടെ ചെലവില് ഈ ബെഞ്ചൊക്കെ എടുത്തു കൊണ്ടേ വെച്ചേക്കണത്? കൊച്ചിൻ കോർപ്പറേഷൻ്റെ. ഈ പുല്ലും കാടൊക്കെ പിടിച്ച് ഒന്നും ക്ലീൻ ചെയ്യൂലേ? അപ്പോൾ ബൈരിക്കി ചെയ്താണ്. അല്ല, ഇത് നോക്കി, ഇത് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണ്ട? ഇതുകൊണ്ട് നമ്മൾ ജീവനക്കാർക്കൊക്കെ ഇത് കൊടുക്കണല്ലേ. ഏത് ആക്രി? ഇത് മറ്റവർ വന്നിട്ടേ വണ്ടിയായിട്ട് വന്നിട്ടേ ഇവിടെ സോർട്ട് ചെയ്തിട്ട്. എവിടെ? ഇവിടെയാ? ഇവിടെ അപ്പുറമൊക്കെ ഞങ്ങൾ ഇല്ലാത്തായിരുന്നു. ഇതിപ്പോ പൈപ്പ് പൊട്ടി ഇത് 2 ദിവസമല്ലേ ഉള്ളൂ. ഇത് നോക്കിയേ, നടപ്പാതയുടെ ഒക്കെ കോലം നോക്കി ശരിയാക്കാൻ പറയണ്ടേ കൗൺസിലറോട് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാ? അതിനേക്കാൾ പോസ്റ്റ് അതാണ് നമ്മുടെ നാടിന്റെ കുഴപ്പം. ഇപ്പൊ എനിക്ക് പണിയാൻ പറ്റുമോ? ചേട്ടന് പണിയാൻ പറ്റുമോ? അതിനാണ് നമ്മളൊരു നമ്മുടെ നികുതി പണം സോർട്ട് ചെയ്തിട്ട് അവിടെ ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുള്ളത്. ആ ഉദ്യോഗസ്ഥനാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പണിയണം എന്നുള്ളത്. പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാരാന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥനാണ് ഞാൻ പറയൂ എന്ന് പറഞ്ഞു. ഒരു അന്ധനാണ് ആയി കൂടെ നടന്നുകൊണ്ടെങ്കിൽ അന്ധൻ്റെ തല അവിടെ ഇടിക്കൂലേ? എന്ത്? ഇത് പണ്ട് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് പറഞ്ഞൊരു നമ്പറാണ്. കോൺഗ്രസ് ഇപ്പം ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 7 വർഷം കഴിഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായാ? മാറ്റൂല. കാരണം ഉദ്യോഗസ്ഥന് എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ പോകണം. ഇപ്പോൾ അതേ പൈപ്പ് പൊട്ടി, പൈപ്പ് പൊട്ടിച്ചതിൻ്റെ പേരിൽ ഇപ്പുറത്ത് ഇത് പൊട്ടിച്ച്. അപ്പോൾ അതിൻ്റെ പ്രൊജക്റ്റിൽ അവിടെ ഒരെണ്ണം, ഇപ്പുറത്ത് വേറെണ്ണത്തിൽ ഇത്.
അപ്പോൾ അതെ ഈ പുല്ലെങ്കിലും മറിക്കാനായിട്ട് നമ്മൾ ജീവനക്കാരെ വിടണമെന്നുണ്ടല്ലോ ഇല്ലേ, അതെങ്കിലും ശരിയാക്കിക്കണ്ടേ? അതല്ലേ മര്യാദ? കൗൺസിലർക്കും സർക്കാരിൻ്റെ ശമ്പളമല്ലേ മേടിക്കണത് മാസാമാസം? പുല്ല് പിടിച്ച് കിടക്കുമ്പോൾ കൗൺസിലർക്ക് കണ്ണ് കാണാൻ പാടില്ലാത്ത അന്തനെയൊന്നും അല്ലല്ലോ നമ്മൾ ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ടത്. ആര് പറഞ്ഞില്ലെങ്കിലും കൗൺസിലർ ഒന്ന് നോക്കണ്ടേ? അതിന് വേറെ ഉണ്ട്, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ചെയ്ത് പിന്നെ അതിൽ എന്തെങ്കിലും വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യില്ലെന്നും പൊതുവായിട്ട് ഇപ്പോൾ അത് എന്തെങ്കിലും നമ്മൾ ചെയ്താൽ അത് ചെയ്ത് പിന്നെ അതിൻ്റെ മെയിൻറ്റെയിൻ വരുമ്പോൾ അത് അതൊന്നും തന്നെ ഇപ്പോൾ എവിടെയും നടക്കുന്നില്ല. മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം പണിയുമ്പോൾ തന്നെ അവൻ്റെ പോക്കറ്റിൽ കിട്ടാനുള്ളത് കിട്ടിയല്ലോ. പിന്നെ മെയിൻറ്റെയിൻ ചെയ്താലെന്ത്, ചെയ്തില്ലെങ്കിലും എന്താ അടുത്ത പ്രൊജക്റ്റ് തപ്പിപ്പോയാൽ പോരെ അവർക്ക് ഇല്ലേ, അതല്ലേ അവർക്ക് ലാഭം? അപ്പോൾ പിന്നെ അങ്ങനെയല്ലേ ചെയ്യുള്ളവർ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് പണിയെടുത്തില്ലെങ്കിൽ അവരുടെയൊക്കെ പേരിൽ ഓരോ കേസ് അങ്ങോട്ട് കൊടുക്കുക. ദൈന്യ നികുതിപ്പണം എടുത്ത് ദൂർത്തടിച്ചു ചിലവാക്കി അതിൻ്റെ കമ്മീഷൻ മേടിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ആരാണ് കൗൺസിലർ എന്ന് പറഞ്ഞത്? ആര്? അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ പുള്ളിനോട് പറ ദേ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ. തൊഴിലുറപ്പും മറ്റേ ഉറപ്പും മറ്റൊന്നൊക്കെ ആനയും ചേന എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇവിടെ എടുത്തിട്ടില്ലേ വാടി നിന്ന്? എന്നിട്ട് ഇപ്പോൾ മരുന്നൊക്കെ കിട്ടുമല്ലോ. ഇപ്പോൾ ഈ വാർഡ് മെമ്പറുടെ വീട് ഇതേപോലെയാണ് കിടക്കുന്നത്. വാർഡ് മെമ്പർ എന്ന് പറയുമ്പോൾ വാർഡിൽ മുഴുവനായില്ലേ, വീട് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഇതും ക്ലീൻ ചെയ്യേണ്ട ബാധ്യത പുള്ളിക്ക് ഉണ്ടെന്ന് പറഞ്ഞു തരും. എങ്ങനെ പേര്? എൻ്റെ പേര് ഹരി. ഹരി എന്ത് ചെയ്യണു? ഞാൻ ഐലൻഡിലാണ്, ടാറ്റാ ടീയുടെ സബ്. ടാറ്റാ ടീയുടെ സബ്. അപ്പം ഞാനിത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നാണ്. എനിക്ക് അവിടെ നിന്ന് കണ്ടപ്പോൾ തോന്നി. നമസ്കാരമുണ്ട്. പരിപാടി വേറൊന്നുമില്ല, പൈപ്പ് പൊട്ടിയത് ഇങ്ങനെ നോക്കാൻ വേണ്ടി വന്നാണ്. ഇപ്പൊ ഒന്ന് ശരിയാക്കി. അവിടെ ശരിയാക്കി. പൊട്ടുമല്ലോ, എങ്ങനെ പൊട്ടാതിരിക്കട്ടെ, ഇടയ്ക്ക് ഇടയ്ക്ക് പൊട്ടി അവർക്ക് എന്തെങ്കിലും പണി വേണ്ടേ? എന്നാലല്ല അതിന്റെ പേരിൽ ലക്ഷങ്ങളും കോടികളൊക്കെ കട്ടുമാറ്റാൻ പറ്റുള്ളൂ. വാർഡ് മെമ്പറോട് ഇതെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യാൻ പറയാനായിട്ട് ഒരു ഉത്തരവ് ഉണ്ടാവാന്. എത്ര ആളായി ഇങ്ങനെയൊക്കെയാ? ഇതില ഒരന്തനെ ഞാൻ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അന്തൻ്റെ ആദ്യം പോസ്റ്റ് മ്മ തലയടിച്ചു വിട്ടു. ഇവിടുന്ന് എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മരത്തുമ്പോ വേടയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കും. ദീർഘവീക്ഷണം ഇല്ലാതെ പണിയുന്നതുകൊണ്ട് അതാണ് നമ്മളാണെങ്കിൽ സംഭവിക്കൂല. നിങ്ങൾ അളിയനൊളിയനാണല്ലോ, അപ്പൊ കുഴപ്പമില്ല. വിമർശനങ്ങളുണ്ടാവും, അനുകൂലിച്ചും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. എനിക്ക് പറയാനുള്ളത് ഞാൻ വിളിച്ചു പറയും. പണ്ട് രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞില്ലേ, ഒരു കുട്ടിയാണ് പറഞ്ഞത്. രാജാവ് നടന്നു പോയി കഴിഞ്ഞപ്പോൾ മന്ത്രിയുണ്ട്, അവിടെയുള്ള നാട്ടിലെല്ലാവരും ഉണ്ട്. അപ്പം അവരാരും അല്ലല്ലോ പറഞ്ഞത്, ഒരു കുട്ടിയല്ലേ വിളിച്ചു പറഞ്ഞത് രാജാവേ നിങ്ങൾ നഗ്നനാണ് എന്ന് പറഞ്ഞത്. ആ കുട്ടിയുടെ ആർജവം കാണിച്ചാലും നാട് നന്നാവും. നമ്മുടെ നാഷണൽ ഹൈവേയിൽ മഴ പെയ്തപ്പോൾ കൂണ് മുളയ്ക്കണ പോലെ റോഡിൽ കുഴി വീണു. ഞാൻ പറഞ്ഞു ഇത് തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം അന്ന് രാത്രിയും പിറ്റേ ദിവസമായിട്ട് രാത്രിയോടുകൂടി അവർ കുഴി കംപ്ലീറ്റ് മൂടിയോ. മറ്റേ മുനിസിപ്പാലിറ്റിയുടെ വണ്ടിയിൽ ടയർ നൂലും കണ്ട് നൂലും പൊട്ടി ട്യൂബിലോട്ടെത്തി. ഇത് വെച്ചോണ്ടാണോ റോഡിലിട്ട് ഓടിക്കണേന്ന് ചോദിച്ചു. അന്ന് രാത്രി തന്നെ അവന്മാര് വന്നിട്ട് വണ്ടി മാറ്റിയില്ലേ. ഫിലിമിൻ്റെ എന്താക്കാൻ? എനിക്ക് ടിൻഡ് ഗ്ലാസ് പ്രൊവൈഡ് ചെയ്യണം. ആര് പ്രൊവൈഡ് ചെയ്യണം? വാഹന നിർമ്മാതാക്കൾ പറയണം, അല്ലെങ്കിൽ വാഹന നിർമ്മാതാക്കൾ പറയണം മഴ കൊള്ളാതെ പോകാൻ വേണ്ടി മാത്രം നിർമ്മിച്ചതാണ് ആ വണ്ടി എന്ന് പറയണം. മഴ കൊള്ളാതെ പോകാൻ വേണ്ടി മാത്രമുള്ള വണ്ടിയാണെന്ന് പറഞ്ഞാൽ കുട വെക്കാനുള്ള സൗകര്യം എനിക്കത് വെച്ച് തന്നെ. അല്ല, അതിനകത്ത് വേറെ കാര്യം പറയുന്നത് മന്ത്രിമാരുടെ അങ്ങനെയുള്ളതിനൊക്കെ ഇളവുണ്ടെന്ന് പറയണ്ടായില്ലോ അല്ലേ? പോലീസുകാരെ പറയണ്ടായില്ല അവിടെ അല്ലേ? മന്ത്രിക്ക് എന്തളവ്? ഇത് ജനാധിപത്യ രാജ്യമല്ലേ, അങ്ങുള്ള ഗൾഫിൽ പോലും ഏകാധിപത്യ ഭരണമാണ്, രാജഭരണമാണ് അവിടെ. അവർക്ക് രാജാവിനും ഇവർക്ക് എല്ലാവർക്കും ഈക്വാലിറ്റി ആണല്ലോ. ഇവിടെ മറ്റേ ഫൈൻ അടിക്കൂലേ? ഫൈൻ അടിക്കണേ എങ്ങനെയാ? വെച്ചിട്ടുണ്ടല്ലോ ക്യാമറ. ഇത് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുമ്പോൾ മെസ്സേജ് ഇവിടെ വന്നു. ഇവിടെ ആ പോയവൻ ആരാണ്? അവനും ചോദ്യം ചെയ്യാൻ ഹെൽപ്പുള്ളവനാണോ അതോ അവൻ കോടതി പോകുമോ എന്നൊക്കെ സോർട്ട് ചെയ്തിട്ടല്ലേ ഇവൻ നോട്ടീസ് അയക്കണത് അല്ലേ? അതെങ്ങനെ പറ്റണത്?
അതാണ് നമ്മുടെ നാടിൻ്റെ വ്യവസ്ഥിതി. ഇത് ജനാധിപത്യം ഇതല്ല. ഈ കിങ് ജോൺ എന്ന് പറഞ്ഞൊരു ഉത്തര കൊറിയയില അതിനേലും മോശമാണ് ഇവിടുത്തെ ഭരണം. അല്ലാന്ന് പറയാൻ പറ്റുമോ ഉടനെ? അയാൾ മുടി വെട്ടണത് എങ്ങനെയാണെന്ന് 7 മോഡലേ പുള്ളി പറഞ്ഞിട്ടുള്ളൂ. ശനി ഞായറും മാത്രം ടി വി കാണാൻ പാടില്ല. ചിരിക്കേണ്ടത് എങ്ങനെയാണ്, മുടി വെട്ടേണ്ടത് എങ്ങനെയാണ്, അതിനേലും മോശമായിട്ടല്ലേ നമ്മുടെ ഇപ്പോഴത്തെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. മൈക്കിനെതിരെ കേസെടുത്ത മന്ത്രിയാണ്, പോലീസ് കേസെടുത്തില്ലേ? മുഖ്യമന്ത്രി പ്രസംഗിച്ചു, അല്ലെങ്കിൽ അമ്പലത്തിൽ ഇപ്പോൾ നമ്മളൊരു കലാപരിപാടി വെച്ചു, അപ്പോൾ കീന്നും പറഞ്ഞാൽ മൂളിച്ച് വന്നു കഴിഞ്ഞാൽ അപ്പം അമ്പലത്തിൽ കമ്മിറ്റിക്കാർ കൊണ്ട് കേസ് കൊടുത്ത് മൈക്കിനെതിരെ കേസ് എടുക്കാറുണ്ട്, പള്ളിയിലെടുക്കാറുണ്ട്. മുഖ്യമന്ത്രി ആര്? കിങ് ജോണിനേലും വലിയ നേതാവാണ്. ഇത്രയും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇത്രയും ഉള്ള ഒരു സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയൊരു സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിനേലും വലിയ ആളാണെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? സ്വമേധയാ കേസെടുത്തല്ലേ, അല്ലെങ്കിൽ ആ പാർട്ടിക്കാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരെങ്കിലും പരാതി കൊടുത്താ മുഖ്യമന്ത്രി അങ്ങനെ മുഖ്യമന്ത്രിയുടെ കീഴിലിരിക്കുന്ന ഭരണത്തിൽ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയാനായിട്ട് അതിലും ഭേദം മുഖ്യമന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോണല്ലേ നല്ലത്. ഇപ്പം ചേട്ടൻ ഒരു സ്റ്റാഫിനെ വെച്ചുകൂടാ, ആ സ്റ്റാഫിനെ വെച്ച് ആ സ്റ്റാഫ് ചെയ്യുന്ന ജോലി എന്താണെന്ന് ചേട്ടൻ അറിയണം ബാധ്യതയുണ്ടോ? അതല്ല, ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? അത് തെറ്റല്ലേ. അപ്പോൾ ചേട്ടൻ ആ സ്ഥലത്തിരിക്കാൻ യോഗ്യനാണോ അല്ലയോ? അത്രയും ഞാനും പറഞ്ഞോളൂ. അങ്ങനെ അറിഞ്ഞില്ല എന്ന് പുള്ളി പറയാൻ, അല്ലെങ്കിൽ പുള്ളിയുടെ പാർട്ടി അണികൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ രാജിവെച്ച് പുറത്താണ് പോകേണ്ടത്. എൻ്റെ കീഴ് ജീവനക്കാരൻ എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ആ സ്ഥലത്തിരിക്കാൻ യോഗ്യനല്ല, ഞാൻ ഇറങ്ങിപ്പോണം. പണ്ട് എനിക്ക് തോന്നുന്നത് ഖത്തറിലാണെന്ന് തോന്നുന്നു, രാവിലെ മുതൽ രാത്രി വരെ അങ്ങോട്ട് കറണ്ട് ഉണ്ടായില്ല. ആ കറണ്ട് പോയതിൻ്റെ പേരിൽ ആ അവിടുത്തെ വൈദ്യുത മന്ത്രി രാജിവെച്ചിറങ്ങിപ്പോയി. പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞിട്ടാണ് അദ്ദേഹം രാജിവെച്ചിറങ്ങിപ്പോയത്. ഇവിടെ ഒരു വർഷം കറണ്ട് ഇല്ലാണ്ട് പോയി കഴിഞ്ഞാലും വൈദ്യുതി മന്ത്രി രാജിവെക്കോ? മാപ്പ് പറയോ? ഇനി രാജിവെച്ചില്ല അത് പോട്ടെ, മാപ്പ് പറയോ ജനങ്ങളോട്? അത്രയും ഞാൻ പറഞ്ഞോളൂ. അതാണ് ഇവിടുത്തെ കുഴപ്പമെന്ന് പറഞ്ഞത്. നമ്മൾ ഇവരെയൊക്കെ ജയിപ്പിച്ച് അധികാര കസേരയിലേക്ക് വിടുന്നത് അമേരിക്കയിൽ പോയിട്ട് എങ്ങനെ ചികിത്സിക്കാം, അടുത്ത ഏത് രാജ്യത്തിലേക്ക് പോകാം എന്നൊക്കെയല്ലേ ഇവർ പഠിക്കുന്നത്. ശരിക്കും ഇവരൊക്കെ പഠിക്കാൻ പോണതല്ല, അവരൊക്കെ ടൂറ് പോണേ. പഠിക്കാൻ പോണ എവിടെയെന്ന് അറിയോ? നമ്മളേലും വികസനം കുറഞ്ഞ രാജ്യങ്ങളിലാണ് ഇവർ പഠിക്കാൻ പോകുന്നത്. അവിടെ ചിലപ്പോൾ ഏകദേശം ഇങ്ങനെ ഈ കണ്ടീഷനിലൊക്കെ കിടപ്പുണ്ടാവും. അതാണ് ഇവർ ചെയ്യാൻ പോകുന്നത്. അവിടെ പോയി പഠിച്ചിട്ടാണ് പറയണം, കണ്ടാ ഞങ്ങളുടെ കേരളം അടിപൊളിയാണ്, ഇതിലും വലിയ സെറ്റപ്പിലാണ് നമ്മുടെ കേരളം പോണേന്ന് പറയും. അതുകൊണ്ടാണ് ദേ കറണ്ട് കമ്പിയും കേബിൾ കമ്പിയും ഒക്കെ കിടക്കണ നോക്കി. അതൊക്കെ തന്നെയാണ് ഈ പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, തെറ്റ് തെറ്റാണെന്നും രാജാവ് നഗ്നനാണെന്ന് വിളിച്ച് പറഞ്ഞ കുട്ടിയുടെ അർജവം കാണിച്ചാലും നാട് നന്നാവുമെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, ജനപ്രതിനിധികൾ ജനങ്ങളെ സേവിക്കണമെന്ന് ആത്മാർത്ഥമായി തീരുമാനിച്ചാൽ ദേ ഈ കാണുന്നതെല്ലാം മെനയായി വൃത്തിയായി, അപ്പോൾ ഈ വീട് പോലെ തന്നെ ഈ നാടും. ഇതിപ്പോൾ കാണുന്നത് കൗൺസിലറുടെ വീട് കിടക്കുന്ന അതേ അവസ്ഥ. ഇങ്ങനെ തന്നെയായിരിക്കണം കൗൺസിലറുടെ വീടും, അല്ല എന്നൊക്കെ ഇവർ പറഞ്ഞെങ്കിലും, അല്ലെങ്കിൽ കൗൺസിലർ പറയട്ടെ എൻ്റെ വീട് ഇങ്ങനെയല്ല കിടക്കുന്നത്, മെനയായിട്ടാണ്, വാർഡ് മാത്രം ഞാൻ നന്നാക്കില്ല എന്ന് പറയണം. അല്ലെങ്കിൽ പറയണം എൻ്റെ വീട് കിടക്കണ പോലെയാണ്, ഞാൻ ഈ വാർഡും കിടക്കാൻ അനുവദിക്കൂ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ കൗൺസിലർ രാജിവെക്കാനുള്ള പണി നോക്കണമായിരിക്കും നല്ലത്. നമുക്ക് അടുത്ത ഇലക്ഷൻ വെക്കാം. എന്തായാലും സാമ്പത്തിക ലാഭം മേടിക്കാൻ വേണ്ടിയിട്ടല്ല ജനപ്രതിനിധികളെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പണ്ടാരുടക്കി വിടണം. കൗൺസിലിൽ പറഞ്ഞ് അതിനൊരു ബഡ്ജറ്റ് മേടിച്ച് ഇതൊക്കെ നന്നാക്കാനും, അല്ലെങ്കിൽ ജോലിക്കാരെ പറഞ്ഞ് പിടിച്ച് ഇതൊക്കെ മേടിക്കാനും വേണം. അല്ലാണ്ട് നിങ്ങൾക്ക് അവിടെ പോയിരുന്ന് അനധികൃത നിർമ്മാണം നടത്തുമ്പോൾ ദേ ഇന്ന ഇന്ന കൗൺസിലർമാരൊക്കെ ഉണ്ട്, ഇന്ന ഇന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇവർക്കൊക്കെ കൂടിയുമായിട്ട് മൊത്തത്തിൽ ഒരു കോടിയൊക്കെ തന്നാൽ ഞങ്ങളാരും മിണ്ടാതിരിക്കാം എന്നൊക്കെ പറയുന്ന ആ ഇടപാടൊന്നും നടക്കില്ല. എന്തായാലും ഇതൊക്കെ നന്നാക്കിയാൽ
കൗൺസിലർക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ വന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.